ഇടയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കുറവലങ്ങാട്ട് ജനിക്കാനും വളരാനും ജീവിക്കുവാനും ഭാഗ്യം ശുദ്ധിച്ച ലക്ഷോപലക്ഷം ആളുകളിൽ എളിയവനായ ഒരാൾ. ലോകചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് എന്നാണ്. പ്രചുരപ്രചാരം നേടേണ്ടിയിരുന്ന ഈ യാഥാർത്ഥ്യം വർത്തമാന കാലഘട്ടത്തിൽ ഏറെ സജീവമാകുന്ന വേളയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് അമ്മയുടെ വലിയ അനുഗ്രഹമായി കാണുകയാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന് നാം അഭിമാനിക്കുന്ന ഭാരതത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നാം സന്തോഷിക്കുന്ന കൊച്ചു കേരളത്തിൽ, അക്ഷരനഗരിയെന്ന് നാം അഭിമാനിക്കുന്ന കോട്ടയത്ത്, കുറവില്ല നാടെന്ന് ചരിത്രം പറയുന്ന കുറവലങ്ങാട്ട്, എന്താ പറഞ്ഞു വരുന്നത് എന്നല്ലേ. അതെ, ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും പവിത്രതയും വികസനത്തിൻ്റെ സാധ്യതകളും വർത്തമാന കാലഘട്ടത്തിൽ പൂർണമായും പ്രയോജനപ്പെടുത്തി തലയെടുപ്പോടെ വളർന്നു നിൽക്കുന്ന കുറവലങ്ങാട്ടാണ് പരിശുദ്ധ അമ്മയുടെ ലോകത്തിലെ ആദ്യ പ്രത്യക്ഷീകരണം നടന്നത് എന്നുള്ളതാണ് സത്യം. എന്നാണ് നടന്നത് എന്നാവാം ഇപ്പോൾ മനസ്സിലുയരുന്ന ഒരു ചോദ്യം. ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ആണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപണത്തിന് ശേഷം ആദ്യമായി ഈ ഭൂമിയിൽ പാദം കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിച്ചത് എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറഞ്ഞു നൽകുന്നത്. രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാവട്ടെ, ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാവട്ടെ, ഈ പ്രത്യക്ഷീകരണം കുറവലങ്ങാട്ട് നടന്നു എന്നത് മുൻപെങ്ങും കാര്യമായി കേട്ടിട്ടില്ലോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. ആ കാലഘട്ടം, ആശയവിനിമയ സംവിധാനത്തിനുള്ള സാഹചര്യങ്ങൾ, അച്ചടി ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അസാന്നിധ്യം, ഇന്റർനെറ്റ് പോലുള്ള നൂതന മാധ്യമ സംവിധാനങ്ങളുടെ ചിന്ത പോലുമില്ലായിരുന്ന വേള, ഇതെല്ലാം ചേർത്ത് വെച്ച എന്തുകൊണ്ടാണ് ഇങ്ങോട്ടിങ്ങോട്ട് എഴുതപ്പെട്ട ചരിത്രം പോരാതിരുന്നത് എന്ന് ചിന്തിക്കുന്നതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് കരുതട്ടെ. കുറവലങ്ങാട് കേൾക്കുമ്പോൾ തന്നെ കാർഷിക പാരമ്പര്യത്തിൻ്റെ വലിയ ഒരു ചിന്ത, വലിയൊരു വികാരം ചേർന്ന് നിൽപ്പുണ്ട്. ഇലക്കാട്, മണക്കനാട്, കുരിനാട്, കുറവലങ്ങാട്, അതെ, നാടിനോട്, വീടിനോട്, കാടിനോട് ചേർന്ന് നിൽക്കുകയാണ്. കുറവില്ല നാടെന്നാണ് ചരിത്രം കുറവലങ്ങാടിനെ വിശേഷിപ്പിക്കുന്നത്. കുറവുകളില്ലാതെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോമിശിഹ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒരു പുണ്യഭൂമിയാണ് കുറവലങ്ങാട് എന്നുള്ളത് ആരംഭത്തിൽ ആരോ നൽകിയ നിർവചനത്തിന്റെ സാധൂകരണമായി ഇന്ന് യാഥാർത്ഥ്യമായി അനുഭവിച്ചു പോരുന്ന ഒരു ജനതയുണ്ട്. എഴുതപ്പെട്ടില്ലെങ്കിലും എഴുതപ്പെടാനുള്ള പരിശ്രമങ്ങളും ചില എഴുതപ്പെടലുകളും ചില രേഖപ്പെടുത്തലുകളും ഒക്കെ അനാവരണം ചെയ്യപ്പെട്ട് സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് കുറവലങ്ങാട്ടെ ജനതയെന്ന്. 19 നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്ന വിശ്വാസ പാരമ്പര്യം, ഈ വിശ്വാസത്തിന്റെ ഉൾക്കരത്തിൽ എന്തിനാണ് എഴുതപ്പെട്ട ഒരു ചരിത്രവും ചരിത്രരേഖയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുക. ഒന്നാം നൂറ്റാണ്ടിൽ കുറവലങ്ങാട്ട് വിശ്വാസ സമൂഹം ഉണ്ടായിരുന്നോ എന്ന സംശയം ഉന്നയിക്കുന്നവർ ഇല്ലാതില്ല എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാലയളവിനെ പ്രതിപാദിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അടിവറിയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മാർത്തോമാ സ്ലീഹായോട് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അടുപ്പം ബൈബിളിൽ തന്നെ പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇരട്ടപ്പെട്ടവൻ തോമ
തോമ സുവിശേഷ പ്രചരണം നടത്തിയ നാട്ടിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൽ എന്ത് അതിശയോക്തി ഇരിക്കുന്നു. തോമായിയുടെ മക്കളെ, തോമായിയിലൂടെ വിശ്വാസ പാരമ്പര്യത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മക്കൾക്ക് അരികിലേക്ക് അമ്മ ഇതാ എത്തുകയാണ്. കുറവുകളിൽ നിറവുകളേകിയാണ് പരിശുദ്ധ അമ്മ കുറവലങ്ങാട്ട് എത്തിയത്. കുറവലങ്ങാട്ട് അമ്മ നൽകിയ സന്ദേശം എന്താണ്? പലരും ചോദിക്കുന്നതാണ്. കുറവലങ്ങാട്ട് അമ്മ സംസാരിച്ചത് എങ്ങനെയാണ്? അമ്മ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ഒന്നാം നൂറ്റാണ്ടിന്റെ കുറവലങ്ങാട് നമുക്കറിയാം. ആ പേരിൽ തന്നെ കുറവലങ്ങാടിന്റെ വിശേഷം നിലനിൽക്കുന്നുണ്ട്. കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശം, വികസനത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് പിന്നീട് ദൈവം എടുത്തുയർത്തുമെന്ന പ്രവചനമൊന്നും അന്നത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടായിരുന്നിരിക്കും. അതെ, കൃഷിയോട് ചേർന്ന് തന്നെ ആയിരുന്നു കുറവലങ്ങാടിന്റെ ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലെയും അല്ല, ആദ്യ നൂറ്റാണ്ടുകളിലെ തലമുറകൾ ജീവിച്ചിരുന്നത്. ഇന്നും കുറവലങ്ങാടിന്റെ പ്രധാനപ്പെട്ട ജീവിതായോധന മാർഗം കൃഷി തന്നെയാണ്. കാലിവളർത്തലാണ് കുറവലങ്ങാടിനെ ചേർത്ത് നിർത്തുന്ന, മൃഗസംരക്ഷണ മേഖലയാണ് കുറവലങ്ങാടിനെ ചേർത്ത് നിർത്തുന്ന കാർഷിക അനുബന്ധിയായ മറ്റൊരു മേഖല. അതുകൊണ്ടാണല്ലോ കുറവലങ്ങാട്ടുകാരായ ആളുകൾ ഇന്ന് മലബാറിന്റെ വിവിധ മേഖലകളിൽ, ഗൾഫ് രാജ്യങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെ എത്തപ്പെടുകയും വളർത്തപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുക. കുറവലങ്ങാട്ട് നിന്ന് കുടിയേറിയവരുടെ സാന്നിധ്യം ഇല്ലാതെ ലോകത്ത് ഒരിടം പോലും ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം കുറവലങ്ങാട് ഉറവയാണ്. കാരണം കുറവലങ്ങാട് ഉറവിടമാണ്. കാലി വളർത്തൽ തൊഴിലാക്കിയ കുടുംബങ്ങൾ അന്നുമെന്നും ഒരുപോലെ കാലികളെ നീക്കാൻ മക്കളെ ചുമതലപ്പെടുത്തുക സാധാരണമാണ്. അന്നും അങ്ങനെ ചെയ്യും. കുട്ടികൾക്ക് വലിയ ഉല്ലാസമാണ് കന്നുകാലികളോട് ആടുമാടികളോടും ഒരുമിച്ച് പോകുക, കൂട്ടുകാരോടൊത്ത് പകൽ സമയം മുഴുവൻ ചെലവഴിക്കുക, കൊച്ചു കൊച്ചു കളികളിൽ ഏർപ്പെടുക, വയറ് നിറയുന്ന സമയത്ത് കാലികളെയുമായി ഒരുമിച്ച് വീട്ടിലേക്ക് പോവുക. പതിവ് പോലെ അവർ പോയതാണ് അന്ന്. അന്ന് പ്രഭാതത്തിൽ പോയവർ മധ്യാഹ്നം പിന്നിട്ട് സായാഹ്നം പിന്നിട്ട് സന്ധ്യയോട് അടുക്കുമ്പോഴും തിരിച്ചു വരാതായത് വീടുകളിൽ വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. മധ്യാഹ്നം പിന്നിട്ടതോടെ കുട്ടികൾക്ക് വളരെ ദാഹിച്ചു. സായാഹ്നത്തിലൂടെ എത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് വിശന്നും തുടങ്ങി. എന്നാൽ എങ്ങനെയോ അവർ തിരിച്ചു പോകാനുള്ള വഴികളറിയാതെ ബുദ്ധിമുട്ടുകയും കാറ്റിലകപ്പെട്ടവർക്കും കഷ്ടതയിൽപ്പെട്ടവർക്കും ഏക ആശ്രയം ദൈവം തന്നെയാണെന്നും ആ കുഞ്ഞുങ്ങളും തങ്ങളുടെ മാതാപിതാക്കളിലൂടെ രൂഢമൂലമായ വിശ്വാസത്തിന്റെ ഉൾവിളികൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, രക്ഷിക്കണമേ, ഈ കാട്ടിൽ നിന്ന് പുറത്തെത്തുവാൻ, തങ്ങളുടെ ആടുമാടുകളുമായി പതിവ് പോലെ വീട്ടിലെത്തുവാൻ കരുണ തോന്നണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞ് ഇല്ലാതെ വന്നപ്പോൾ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി അത്ഭുതം പ്രവർത്തിച്ച ഈശോ മിശിഹായിലൂടെ തന്നെയാണ്. തന്റെ അമ്മയെ തന്നെ അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈശോ നയിക്കുകയാണ്. കരഞ്ഞ് വലഞ്ഞ് ദാഹിച്ച് വിഷമിച്ച കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ കുലീനയായ ഒരു സ്ത്രീ, ഇത്തിരി പ്രായമുള്ള ഒരു അമ്മ ഇതാ നിൽക്കുകയാണ്. അതുവരെ കാട്ടിൽ ഒരിടത്തും അങ്ങനെ ഒരാളെ അവർ കണ്ടില്ല. വഴികൾ തേടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓടിയപ്പോഴൊന്നും അങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിച്ചതോ കേട്ടതോ കണ്ടതോ ഇല്ല. പക്ഷേ ഇതാ തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ് പ്രായം ചെന്ന ഒരു സ്ത്രീയെ. അവർ സ്നേഹത്തോടെ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ വിഷമിച്ചിരിക്കുക? കുട്ടികൾ ആർത്തിയോടുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, സന്ധ്യയാകുന്നു, വഴികൾ വ്യക്തമാകുന്നില്ല, എന്തു ചെയ്യണം? എല്ലാവരും ഒരുമിച്ചാണ് പറയുക. കുഞ്ഞു മനസ്സുകളുടെ വേദന മനസ്സിലാക്കിയ ആ സ്ത്രീ, ആ മുത്തശ്ശി, ആ കുലീനയായ അമ്മ നിലത്ത് നിന്ന് കുനിഞ്ഞ് കല്ലുകൾ കയ്യിൽ പെറുക്കിയെടുക്കുക. കുട്ടികൾ നോക്കി നിന്നു, എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഓരോ കല്ലുകൾ പെറുക്കി ആ സ്ത്രീയെ, ആ മുത്തശ്ശി ഓരോ കുഞ്ഞുങ്ങളുടെയും കൈകളിലേക്ക് കൊടുത്തു. അത്ഭുതം, ആ കുഞ്ഞുങ്ങളുടെ കൈകളിലെത്തിയ കല്ലുകൾ അപ്പമായി മാറുന്നു. അമ്മ പറഞ്ഞു, മക്കളെ കഴിക്കൂ, ആവശ്യത്തിന് കഴിക്കൂ. അപ്പം വർദ്ധിപ്പിച്ച ഈശോയുടെ അമ്മ
പരിശുദ്ധ അമ്മ ലോകചരിത്രത്തിൽ തന്റെ സ്വർഗാരോപണത്തിന് ശേഷം ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിയെ പാദം കൊണ്ട് അനുഗ്രഹിച്ച് അത്ഭുതം പ്രവർത്തിക്കുകയാണെന്നൊന്നും ആ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലായില്ല. അപ്പം തിന്നു, വിശപ്പകർന്നപ്പോ അവർക്ക് ദാഹിക്കുന്നു എന്ന് അമ്മ മനസ്സിലാക്കി. അവര് ചേർന്നിരുന്ന ആ സ്ഥലത്ത് തന്നെ ആ പാറയിൽ അമ്മ ചെറുതായി കൈവിരൽ കൊണ്ട് ഒന്ന് തൊട്ടു. അതാ അതുവരെ ആ പ്രദേശത്തെങ്ങും ഒരിറ്റ് കുടിനീര് കിട്ടാനില്ലാതിരുന്ന ആ സ്ഥലത്ത് പാറയിൽ നിന്ന് ഇതാ ധാരധാരയായി ജലം പുറത്തേക്ക് വരുന്നു. മക്കൾ ആവോളം കൈകളിൽ പിടിച്ച് വെള്ളം കുടിച്ചു. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പവും കഴിച്ചു, വെള്ളവും കുടിച്ചു. കുട്ടികൾ പരസ്പരം നോക്കി, ഇതാ കല്ല് അപ്പമായിരിക്കുന്നു. തങ്ങളുടെ സമീപത്ത് നിന്ന് പാറയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നു. ഒരു കുഞ്ഞു കുഴി ഇതാ നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഇത്തിരി പോലും താഴ്ചയില്ലാതെ വെള്ളം ഇതാ കെട്ടിക്കിടക്കുകയാണ്. അവർ ചുറ്റും നോക്കി. കുട്ടികളെങ്കിലും സംഭ്രമത്താൽ പരസ്പരം സംസാരിക്കാൻ പോലും മറന്നു നിൽക്കുകയാണ്. അവര് ഇതാരാണ് എന്ന് ചിന്തയിലേക്ക് കാര്യങ്ങളെ നയിച്ചുകൊണ്ട് വന്ന സമയത്ത് അവർക്ക് കല്ലപ്പമാക്കിയും നീരൂർവ തെളിച്ചും കൊടുത്ത ആ മുത്തശ്ശിയെ അവർ കണ്ടില്ല. മുത്തശ്ശി അപ്രത്യക്ഷി. വിശപ്പ് അകന്നു, ദാഹം അകന്നു. കന്നുകാലികളെ കൂട്ടി പതിവിലും സമയം കഴിഞ്ഞാണെങ്കിലും അവർ വീടണയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. മക്കളെ കാണാതിരുന്ന മാതാപിതാക്കൾ വിളക്കേന്തി കൂട്ടമായി കാടുകളിലേക്ക് എത്തപ്പെടുകയാണ്. മക്കൾ അങ്ങോട്ടുള്ള യാത്രയിൽ കണ്ടുമുട്ടുകയും ഒരുമിച്ച് വീടുകളിലേക്ക് പോയി. സന്ധ്യ കഴിഞ്ഞ് രാത്രിയായതിനാലാവാം കൂടുതലൊന്നും അവർ ഒരുമിച്ച് ചർച്ച ചെയ്തില്ല. എങ്കിലും അവരൊക്കെ വീടുകളിലെത്തി പറഞ്ഞു, ഞങ്ങൾ ഇന്ന് കാട്ടിലകപ്പെട്ടു പോയിരുന്നു, വിശന്നു വലഞ്ഞിരുന്നു, ദാഹിച്ചു വലഞ്ഞിരുന്നു. പ്രായം ചെന്നൊരു സ്ത്രീയെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു. കല്ല് പെറുക്കി കൈ തന്നപ്പോ ഞാൻ അപ്പമായിട്ട് മാറി. കൊച്ചു പാറക്കുഴിയിൽ നിന്ന് ആവോളം വെള്ളം ഞങ്ങള് നല്ല തണുത്ത വെള്ളം ഞങ്ങള് കുടിച്ചു. മാതാപിതാക്കൾക്ക് എന്തോ പ്രത്യേകത തോന്നി. അവര് പറഞ്ഞു, നാളെ നമുക്ക് പോകണം, കുട്ടികൾ പറഞ്ഞ സ്ഥലത്ത് പോകണം. അവരങ്ങനെ പോവാൻ തീരുമാനിച്ചു. അതേക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. പരിശുദ്ധ അമ്മ പ്രബലങ്ങാട്ടെ ലോകചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. അതെ, അമ്മയുടെ പ്രബലങ്ങാട്ടെ പ്രത്യക്ഷീകരണങ്ങളുടെ പരമ്പരകളിൽ ഒന്നാമത്തേതായിരുന്നു അത്. അമ്മ നൽകിയതാവട്ടെ ജീവന്റെ അപ്പവും ജീവന്റെ ജലവുമാണ്. അതായത് കുറവലങ്ങാട്ട് അമ്മ നൽകിയത് സാക്ഷാൽ ഈശോ മിശിഹായെ തന്നെയാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, കുറവലങ്ങാട്ട് മുത്തിയമ്മേ, കുറവുകളെ നിറവുകളാക്കുന്നവളെ, വൈകല്യങ്ങളെ കൈവല്യങ്ങളാക്കുന്നവളെ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമെന്ന് നന്ദി.